ഹലോ, മിനി ടേസ്റ്റ് ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ചെയ്യാൻ പോണത് KFC ചിക്കനാണ്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കനാണ്. ചിക്കൻ മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു മതി, ബാക്കി നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഐറ്റംസാണ്. ഇവിടെ ഞാൻ ഒരു കോഴീനെ മേടിച്ച് പൊരിച്ചിട്ട് ഇവിടെ തികഞ്ഞില്ല എല്ലാവരും കൂടി. അപ്പോൾ ഇനി ഒരിക്കൽ രണ്ട് കോഴീനെ ഒരുമിച്ച് പൊരിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തലേന്ന് നമ്മൾ പുരട്ടി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. 4 മണിക്കൂറിൽ കൂടുതൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും വയ്ക്കുക. ഇത് ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വന്നത്. ഇത് പൊരിച്ചപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട്, എല്ലാവരും നല്ല അതിൻ്റെ സോസൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ വളരെ സന്തോഷമായി. എന്നത് നമുക്ക് വീണ്ടും ചെയ്ത് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റായി. ഇത് ഇനി എങ്ങനെയാണ് നമ്മൾ ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് KFC ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ഒരെണ്ണമാണ് മേടിച്ചേക്കണത്, 12 പീസായിട്ട്. ഇത് നമുക്ക് ചെറിയതായിട്ട് ഞാൻ വരിഞ്ഞിട്ടുണ്ട്, ചെറിയതായിട്ട് വരിഞ്ഞ് വരിഞ്ഞെടുക്കണം. ഇതേമാരി ഇതിലേക്ക് ഉപ്പും മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ വരിഞ്ഞെടുക്കണം. ഇത് നമ്മൾ നല്ലോണം കഴുകി ക്ലീൻ ചെയ്ത് ഇതിന് വേണ്ട ചേരുവകൾ, ഒരു ഉള്ള വെളുത്തുള്ളി, ഒരിഞ്ചിൻ്റെ 2 കഷ്ണം ഇഞ്ചി, 1 സ്പൂണ് പെരിഞ്ജീരകം. പെരിഞ്ജീരകം വറുത്തതാണത് ഞാൻ. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ചിക്കൻ കഴുകി ക്ലീൻ ചെയ്ത് ഇതൊക്കെ ശരിക്കും ഇതേമാതിരി വരഞ്ഞ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പാല്, മൈദപ്പൊടി 1 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 2 സ്പൂണ്, 2 ടേബിൾ സ്പൂണ്, 1 സ്പൂണ് തൈര്, 1 ടേബിൾ സ്പൂൺ ആണ്ടോ കുരുമുളക് പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ്. ഇനി നമ്മൾ അടിച്ചുവെച്ച ഇഞ്ചി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം കൂടി അടിച്ചു വെച്ച പേസ്റ്റ്, ഇതിൻ്റെ ആവശ്യമായ ഉപ്പ്, ഉപ്പ് നോക്കിയിടണം, ഉപ്പ് കൂടിപ്പോവരുത്. ഇനി നമുക്ക് വിനാഗിരി 1 ചെറിയ സ്പൂണ്, ഇതെല്ലാം കൂടി നമ്മൾ കൈവച്ച് ഓണ പുരട്ടി 1-4 മണിക്കൂറെങ്കിലും വയ്ക്കണം. ഇത് അധികം നേരം വെച്ചാലും കുഴപ്പമില്ല, അധികം നേരം ഇരിക്കുകയാണെങ്കിൽ ഈ ചിക്കനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് പുരട്ടിയതും 1-4 മണിക്കൂർ മൂടി വയ്ക്കാം. 1 കോഴിമുട്ടയും കൂടി പൊട്ടിച്ചിൻ്റെ തൊഴിക്കണം. നമുക്ക് 4 മണിക്കൂർ മൂടി വയ്ക്കാം. നമ്മുടെ ചിക്കൻ പുരട്ടി വെച്ചത് 4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇത് നല്ലോണം നമുക്ക് മൈദാ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിന് പുരട്ടിയെടുക്കാം. ഇത് പുരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 5 ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചതാണിത്. ഇത് ഓട്സ് ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. പൊടിച്ചത് 3 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇടണം. അരിപ്പൊടി 2 ടേബിൾ സ്പൂണ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഓട്സും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി നല്ലോണം ഊട്ടി ഇളക്കി എടുക്കണം. നമ്മൾ ഓരോ പീസ് എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ശരിക്കും ഇത് നന്നായിട്ട് പൊതിഞ്ഞ് എടുക്കണം. ഇതേമാതിരി പൊതിഞ്ഞെടുക്കണം. ചട്ടിയിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഓരോ പീസും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ തീ കുറച്ച് വയ്ക്കണം. തീ കുറച്ച് വെച്ചാൽ ഉള്ളൊക്കെ വെന്ത് വരുള്ളൂ. ഇറക്കട്ടെ. ഏ ചിക്കൻ റെഡിയായി.
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് അമർത്താം.